ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ, നോമ്പ് 21-ന്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇതാ രാവിലെ പയങ്ങാടി പോയി. രാവിലെ മീൻസ് ഒരു 12 മണിയല്ലാവുമ്പോൾ മിന്നാന്ന് പോയിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം എൻ്റെ ഒന്ന് നോക്കാനും വേണ്ടിയിട്ട് ഇതാ റെഡിയാവേന്ന്. പിന്നെ ഉമ്മാരുടെ ഡ്രസ്സ് തിരിച്ചെടുക്കാനും ഉണ്ട്. അത് സൈസ് ആയിട്ടില്ല. എനിക്ക് വേറെ ഡ്രസ്സ് എടുത്ത് പിന്നെ ഞാൻ എടുത്ത് ചുരിദാറിൻ്റെ തുണി എടുത്തിട്ട് അടിക്കാനാണ്. ചുരിദാറിൻ്റെ തുണി എടുത്തിന് ഡ്രസ്സൊന്നും കിട്ടുന്നില്ല, ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ചുരിദാറിൻ്റെ തുണി എടുത്ത് ഞാൻ ആടുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുള്ളും ആളുണ്ടായി, പെരുന്നാളായതുകൊണ്ട് ആടെ എല്ലാവരും ഉണ്ടായിനല്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഇതാ റെഡിയെല്ലായി. പിന്നെ ഇതാ ജ്വല്ലറി പോയിന് ഒരാവശ്യത്തിന്. പിന്നെ ആടനേ വീഡിയോ എടുത്തിട്ടില്ല, പോയിട്ട് പയങ്ങാടി ആ ജ്വല്ലറിയിൽ നിന്ന് എടുത്തിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഫുള്ളാളാണ്. പിന്നെ ഇതെല്ലാം എടുത്തിട്ട് തിരിച്ചു വരേന്ന്. ഇന്നാകടുത്ത ഡ്രസ്സാണ്, ഡ്രസ്സായി ഇന്ന് എടുത്തിട്ടില്ല. ചെരുപ്പല്ല മിന്നാന്ന് എടുത്തോണ്ട് ഡ്രസ്സേന്നില്ല. പിന്നെ ഒരാളിരുന്ന് കടന്നിട്ടില്ല, ഫോൺ നോക്കുന്നുണ്ട്. പിന്നെ സമൂസ പൊരിച്ചിന്ന് വന്നിട്ട് സമൂസയും പിന്നെ മുട്ട പൊരിച്ച് വന്നിട്ട് കായടയും. പിന്നെ രാത്രി പാസ്ത ആക്കി. അങ്ങനെ ഇതാ സമൂസ പൊരിച്ച് അതെടുത്ത് പൊരിച്ച്. പിന്നെ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഇട്ടിന് ഫ്രൈ പാനില്. അത് നല്ലോണം മെൽട്ടാവുന്നതെന്ന്. പിന്നെ ചിക്കൻ ഇന്നലെ പരക്കി വെച്ചിന്, ഇന്നലെ കടിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ വേറെ എന്തോ കടിയാക്കുന്നതുകൊണ്ട് അത് എടുത്ത് വെച്ച്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നിർത്തിയില്ല. എൻ്റെ അത് നല്ലോണം മിക്സാക്കി കൊടുത്ത് ബട്ടറിൽ. പിന്നെ അപ്പുറം കായട ഒരിക്കുന്നുണ്ട്, ഇവിടുന്ന് ചിക്കനും പൊരിയുന്നുണ്ട്. പിന്നെ ഇന്ന് ക്യാരറ്റ് കുട്ടിയും ആക്കിയിന്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് പിന്നെ ഞാൻ ഈ നോമ്പിൻ്റെ വീഡിയോ ഏതോ ഒരു വീഡിയോയിലിട്ടിന്. ഞാൻ കമൻറ്റ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അടുത്ത ഇതാ പാസ്തേൻ്റെ ഇത് മസാല ആക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഇട്ടിന്, അതിൽ കുറച്ച് ബട്ടർ, പിന്നെ കുറച്ചുള്ളിയും പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത്, അങ്ങനെ പൊടിയെല്ലാം ഇട്ടുകൊടുത്ത്, മസാല പൊടിയെല്ലാം ഇട്ടുകൊടുത്ത്. പിന്നെ ഇത് അപ്പുറം പാൻ വെച്ചിന്, എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചുകൊടുത്ത്, പിന്നെ മുട്ട പരക്കി വെച്ചിന് പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറം വെള്ളം വെച്ചിന്, ഇത് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചൂടായതിന് ശേഷം വേവിക്കാൻ. പിന്നെ ഇതാ കുരുമുളക് പിന്നെ ഒറിഗാനോ അതിലിട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തു. പിന്നെ ഇതാ ക്യാരറ്റ് പുഡിങ് എല്ലാം ഫസ്റ്റെല്ലാം വാട്ടിയല്ലേ, ആക്കിയ ശേഷം പാലയിച്ച് പിന്നെ കുറച്ച് വാനില എസൻസ് അയച്ച് പിന്നെ മിൽക്ക് മെയ്ഡ് ഇട്ടുകൊടുത്ത്. ഇതിന് അന്നേ വീഡിയോ കിട്ടി.
പിന്നെ ഇതപ്പുറം പാസ്ത ആ വെള്ള ചൂടായിട്ടോ പാസ്ത ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ടില്ല. പിന്നെ അവിടുന്ന് വെള്ളം വറ്റാൻ നിൽക്കുകയാണ്, വെള്ളമല്ല പാല്, ക്യാരറ്റിൻ്റെ പാല് വെറ്റി ഇതാക്കാൻ നിൽക്കുകയാണ്. അപ്പക്കിലെ തന്നെ എല്ലാം എല്ലാം ആക്കുമ്പോൾ തന്നെ നോമ്പൊരിക്കേണ്ട സമയമായിന്. പിന്നെ എല്ലാം എടുത്തു വെക്കുമ്പോൾ തന്നെ ബാങ്കിലും കൊടുത്തിന്. അതുകൊണ്ട് പിന്നെ വേ വീഡിയോ എടുത്ത് ജ്യൂസ് എടുത്ത് വെക്കുമ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ബാങ്ക് കൊടുത്തി. ഇത് ലൈവാണ്, അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ ബാങ്കിലും കൊടുത്തു. പിന്നെ ഇതാ ക്യാരറ്റ് കൊണ്ടിങ്ങ് ഇതും എടുത്ത്, ഇതിൽ ഞാൻ അങ്ങനെ തന്നെ അടിച്ചിട്ടില്ല ഇന്ന്. പിന്നെ അങ്ങനെ ബാങ്ക് കൊടുത്തോണ്ട് പിന്നെ നോമ്പെല്ലാം മുറിച്ച് എന്താ സമൂസയും കായടയും മുട്ട പൊരിച്ച് വന്ന്, പിന്നെ ജ്യൂസായിട്ട് വാട്ടർ മെല്ലണാന്ന്, പിന്നെ നാരങ്ങാളിലും ക്യാരറ്റ് പുഡിങ്ങും. പിന്നെ പുഡിങ് തണുത്തിട്ടില്ല, ഒരു 5 മിനിറ്റ് ആറ്റി ഫ്രിഡ്ജിലാകെ വെച്ചിട്ടില്ല. അതിനുശേഷം രാത്രിയാണെന്ന് തോന്നി തണുത്തേറ്റ്. പിന്നെ ഇതാ രാത്രി എല്ലാം ഇത് ഒരു 9 മണി അങ്ങനെ ആക്കുന്ന പാസ്ത, നേരത്തെ വേവിച്ചത് പിന്നെ പെയ്യാക്കിയ കയ്യായിട്ട്. ആദ്യം ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടുകൊടുത്ത് എന്നിട്ട് അത് നല്ലോണം ഇതാക്കി, ബട്ടർ ഇതാവാൻ നിന്ന് അലിയാൻ നിന്ന്. പിന്നെ അത് അലിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്ത് അതും കൂടി ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ആ ഇഞ്ചി പേസ്റ്റും ബട്ടറും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ആ ബട്ടർ അലിഞ്ഞാൽ അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം പിന്നെ അതിനുശേഷം പാലയിച്ചെടുത്തിട്ട് കുറച്ച് പാലയിച്ചിട്ട് അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് കുറച്ച് പാലയിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. എന്താ എണ്ണയും പാലയിച്ചു കൊടുത്ത് എന്നിട്ട് എണ്ണയും നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതാ ഇങ്ങനെ ആക്കി എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പാൽ ആ മൈദനെ പാലിലേക്ക് പിന്നെ ഒരുകാനും ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കിയ ക്യാരറ്റും ക്യാപ്സിക്കൻ്റെ ഇതും കുരുമുളകിലിട്ടാക്കിയത് ഈ പാസ്തൻ്റെയിലേക്ക് ഇട്ട് കൊടുക്കുക ആ മൈദ പാലിലേക്ക്. പിന്നെ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ആക്കാം. പിന്നെ അതിന് ശേഷം ആ പാസ്ത വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുന്ന ശേഷം നല്ലോണം മിക്സ് ആക്കാം. പിന്നെ ഇതാ ബട്ടർ ഇട്ട് കൊടുത്ത്, ബട്ടറല്ല ചീസ്, 3 പാക്കറ്റ് ചീസ് അത് ഇട്ടിട്ട് അതും കൂടി നല്ലോണം മിക്സ് ആക്കാം. ഇത് നമ്മൾ തുന്നാൻ പോകുമ്പോന്നാക്കി, അപ്പോൾ ചീസിൽ നല്ല വൃത്തിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ. എല്ലാവരും നോക്കുമ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക.